ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് മാജിക് ഗൈഡ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സ് ആയിട്ടാട്ടോ വന്നിട്ടുള്ള. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, ഇതുപോലത്തെയൊക്കെ എണ്ണ പുരട്ടാനുള്ള സംഭവം നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ബ്രഷ് ഉപയോഗിക്കുന്നവരൊക്കെ നമ്മൾ സാധാരണ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ഡെയിലി എടുത്ത് കഴുകിയെടുക്കുന്നവരായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ അതിനായിട്ടൊരു ജാമിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്, ചില്ലിൻ്റെ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിക്കറൊക്കെ ക്ലീൻ ആക്കി എടുക്കാൻ അറിയാത്തവർക്ക് നമ്മുടെ ചാനലിൽ തന്നെ അത് കാണിച്ചിട്ടുണ്ട് കേട്ടോ, എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിക്കറൊക്കെ ഇളക്കി മാറ്റുക എന്നുള്ളത്. അപ്പോൾ ചില്ലിൻ്റെ ബോട്ടിലുള്ളത് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് അതിൻ്റെ ഈ ഒരു ലിഡ് ഉണ്ടല്ലോ, ഈ ലിഡിൻ്റെ ഭാഗത്ത് നമ്മൾ ഈ ഒരു ബ്രഷിന് കറക്റ്റായിട്ട് ഒരു ഹോള് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ ജാമിൻ്റെ ബോട്ടിലിൻ്റെ ആ ഒരു ലിഡ് നമ്മൾ എന്താ പറയുക, ഹോള് റെഡിയാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് നല്ല ഹാർഡായിട്ടുള്ള ഒരു ഇതാണല്ലോ, പ്ലാസ്റ്റിക് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കറക്റ്റ് അളവിൽ കേട്ടോ. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബ്രഷ് ഇതിനകത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അടച്ചു കൊടുക്കാം. ഇനി ആ ഹോളിനകത്തൂടെ പ്രാണികളും കാര്യങ്ങളൊന്നും കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് കുട്ടികളെ മുടിയിലിടുന്ന എന്തെങ്കിലും അങ്ങനത്തെ വണ്ണ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ. ഒന്ന് ടൈറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓയിലൊക്കെ കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് ഓയിൽ തേച്ചെടുക്കാനും പറ്റും, ബ്രഷ് നല്ല രീതിയിൽ എടുത്തു വെക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ ബോട്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ചില്ലിൻ്റെ ബോട്ടിൽ തന്നെ വേണമെന്നില്ല, പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊക്കെ നമുക്കിത് ചെയ്ത് വെക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത്, നെയ്യിൻ്റെ ബോട്ടിൽ, അതായത് നെയ്യ് നമ്മൾ ഫ്രഷ് ആണോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ മായം കലർന്നിട്ടുണ്ടോ എന്നുള്ളത്, മായം കലർന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അതിനായിട്ട് നമ്മൾ കുറച്ച് നെയ്യ് എടുത്തിട്ട് നമ്മുടെ കയ്യിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ജസ്റ്റ് നോക്കുമ്പോഴത്തേക്കും അതിങ്ങനെ ഉരുകി വരുന്നുണ്ടോ എന്ന് നോക്കട്ടോ. അത് ഉരുകി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ നെയ്യിൽ എന്തെങ്കിലുമൊക്കെ മായം കലർത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഉരുകി വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ല ഫ്രഷ് നെയ്യാണെന്നുള്ളതാണ് കേട്ടോ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വെള്ളത്തിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ആ നെയ്യ് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നുണ്ടോ എന്ന് നോക്കുക. പൊങ്ങി കിടക്കുന്നില്ല, അത് ആ വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഊറി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ നെയ്യിൽ എന്തെങ്കിലുമൊക്കെ മായം കലർത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ പൊടിക്കൈകളാണ്, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ എന്താ മായം കലർന്നിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ പറ്റിയ ചെറിയൊരു ടിപ്പാണ്, എല്ലാവരും ചെയ്ത് നോക്കുക. ഇനി അതുപോലെ തന്നെ അടുത്തത് നമ്മളൊരു ബ്യൂട്ടി ടിപ്പാണ്. അതായത് നമ്മളിപ്പോൾ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അതായത് ഇപ്പോൾ എന്താ കൺമഷി ഐലൈനർ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് റിമൂവ് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. സാധാരണ നമ്മൾ വെറുതെ കഴുകിയാലൊന്നും അത് പോവില്ല. അപ്പോൾ ഇങ്ങനെ കാജലിൻ്റെ അല്ലെങ്കിൽ ഡാസ്ലർ ഏതാണെങ്കിലും നമ്മൾ നന്നായിട്ട് തേച്ചതായതിന് ശേഷം നമ്മൾ കഴുകി കളയുമ്പോൾ കുറച്ച് വാസ്ലൈൻ ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ടൊരു ടിഷ്യു അല്ലെങ്കിൽ ടവലൊക്കെ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ കണ്ണിൻ്റെ അടിയിൽ നിന്ന് പോയി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കണ്ണിൻ്റെ അടിയിലൊക്കെ കറുപ്പ് വരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്ലീൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്, നന്നായിട്ട് ക്ലീൻ ആയിട്ട് വരുകയും ചെയ്യും കേട്ടോ. പിന്നെ അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ വേറൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ചാർജർ വൈറ്റ് കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ കാലം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കളറിനൊന്നൊരു എന്താ മങ്ങലൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ടൂത്ത്പേസ്റ്റ്, വൈറ്റ് ടൂത്ത്പേസ്റ്റ് എടുക്കാം. എന്നിട്ട് അതിങ്ങനെ തേച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുക. ആ ടിഷ്യൂ അല്ലെങ്കിൽ ടവലൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. അതിലെന്തെങ്കിലും അഴുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാനും അതുപോലെ തന്നെ കളറിനൊക്കെ മങ്ങലുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി നല്ലൊരു തിളക്കം കിട്ടാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ എന്താ സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ ഇതേപോലെ ചെയ്യാം. വൈറ്റ് കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ആക്കാനൊക്കെ ഈ ഒരു ടൂത്ത്പേസ്റ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ചാർജർ ഇങ്ങനെ ആ ഒരു പിന്നിൻ്റെ ഭാഗത്ത് ഇങ്ങനെ മടങ്ങി പോയിട്ട് പൊട്ടുന്ന പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ പൊട്ടാണ്ടിരിക്കാൻ വേണ്ടി ചാർജർ വാങ്ങുമ്പോൾ തന്നെ ഒരു പിന്നി കിട്ടാറുണ്ട്. ആ പിന്നി വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു ഭാഗത്ത് മാത്രം ഒന്ന് മടക്കി കൊടുക്കുക ഇതുപോലെ. അതിന് ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ആ റബ്ബർ ബാൻഡ് ഒന്ന് ചുറ്റി കൊടുത്താലോ, അതല്ലെങ്കിൽ ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് ആ ഒരു ടേപ്പ് വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുത്താലോ മതി കേട്ടോ. അങ്ങനെ ചുറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മടങ്ങിയിട്ട് പൊട്ടുന്ന പ്രശ്നം വരില്ല. അതായത് കുറേ കഴിയുമ്പോൾ അതിങ്ങനെ മടങ്ങി ആ ഒരു ഭാഗം അങ്ങോട്ട് പൊട്ടി പോവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വല്ലാണ്ട് വരില്ല. എല്ലാവരും ചെയ്ത് നോക്കുക. അടുത്ത നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത്, ഒരു ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ബോട്ടിൽ കൊണ്ടുള്ള ഒരുപാട് ടിപ്പ് നമ്മുടെ ചാനലിൽ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്.
ഇതും അതുപോലെ തന്നെ വ്യത്യസ്തമായ ഒരു ടിപ്പാണ്. അപ്പോൾ അതിനായിട്ട് ഈ ബോട്ടിൻ്റെ ഈ ഒരു സൈഡ് നമ്മൾ ഈ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒരു റാ ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലും ആ ഒരു എഡ്ജ് ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട് കണ്ടോ ഈ ഒരു രീതിയിൽ. ഇനി ഇതിൻ്റെ ആ ഒരു റാ വരുന്ന ഭാഗത്ത് നമ്മൾ മറ്റേ സൈഡല്ല റാ ആയിട്ട് വരുന്ന ആ ഒരു ഭാഗത്ത് രണ്ട് സൈഡിലും ഒരു ഹോള് കൊടുക്കുക. ചെറിയ ഹോള് കൊടുത്താൽ മതി. പിന്നോണ്ടൊക്കെ കൊടുക്കണമായിരിക്കും നല്ലത് കേട്ടോ. എന്നിട്ടൊരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇതുപോലെ പുറത്തേക്ക് ആക്കിയിട്ടല്ല ഉള്ളിലേക്ക്, അതായത് പുറത്തേക്ക് നമ്മൾ ആക്കിയിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക. റബ്ബർ ബാൻഡ് നമ്മൾ ഉള്ളിലാണ് ഇട്ടോ ഇടുന്നത്. ഇതാ ഈ ഒരു രീതിയിലാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇനി നമ്മളിത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, നമ്മൾ കത്രി കട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും അങ്ങനെ എന്താണെങ്കിലും കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ തട്ടാതെ നല്ല രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു ഹെൽമെറ്റ് നമ്മൾ കയ്യിൽ നിന്ന് റെഡിയാക്കി കൊടുത്തേക്കുവാണ്. ഇനി കയ്യിൽ കത്തി കിട്ടുന്നുള്ളൊരു പ്രശ്നം വേണ്ട. അതായത് ഇപ്പോൾ പുതിയതായിട്ട് കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്നവർക്കൊക്കെ ഇത് നല്ല ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത വേറൊരു ടിപ്പ് എന്ന് പറയുന്നത്, ഒരു സ്ട്രോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. നമ്മൾ എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഇത് ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ സ്ട്രോയിൻ്റെ ഉള്ളിൽ നമ്മൾ ക്രീം കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നമുക്ക് ബാഗിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്റ്റോറേജായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ചെറിയ സ്ട്രോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സ്ക്രീം, അതുപോലെ തന്നെ നമ്മൾ ഷാമ്പു കാര്യങ്ങൾ, ടൂത്ത്പേസ്റ്റ് അതൊക്കെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വലിയ പാക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൊണ്ടുപോകാൻ കുറച്ച് സ്ഥലം വേണം, അതുപോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ചെറിയ ചെറിയ പാക്കറ്റൊക്കെ അതിനായിട്ട് വാങ്ങും വേണം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഒന്ന് രണ്ട് ദിവസത്തിനൊക്കെ ട്രാവൽ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഒരു ദിവസത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യാം കേട്ടോ. ഒരു സ്ട്രോൻ്റെ ഒരു സൈഡ് ഞാൻ നല്ല രീതിയിൽ ലൈറ്റർ ഇട്ട് ചൂടാക്കിയിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ട് അതൊന്നും അടച്ചെടുത്തു. എന്നിട്ട് മറ്റേ സൈഡിലൂടെ നമ്മൾ ക്രീം ഇട്ടിട്ട് ആ ഒരു സൈഡും ഇതുപോലെ തന്നെ ഒന്ന് സീൽ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് നമുക്ക് സീൽ ചെയ്യാം ലൈറ്റർ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് കുറച്ച് കട്ടിയുള്ള സ്ട്രോ ആണ് കേട്ടോ. അപ്പോൾ കട്ടിയില്ലാത്ത ചെറിയ സ്ട്രോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇതേപോലെ സ്റ്റോർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ക്രീം ആണെന്നുണ്ടെങ്കിലും ഷാമ്പു ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് പാക്ക്, സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് മേക്കപ്പ് ഐറ്റംസ് ഉണ്ടാവില്ലേ. അപ്പോൾ ബാഗിൽ കുറേ സ്പേസും കാര്യങ്ങളും വേണ്ട. ഇതുപോലെ ചെറിയ ചെറിയതാക്കിയിട്ട് നമുക്ക് ബാഗിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. കുറച്ച് സ്ഥലം മതി. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ എത്ര എണ്ണം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ആക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റുമേ. ഇനി അടുത്ത നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത്, ചില സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ ഒരു അലർജി പോലെ ഒരു ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. വൈകുന്നേരങ്ങളിലൊക്കെയാണ് അധികം ഉണ്ടാവാറ്, എനിക്കൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. നമ്മൾ കൊതുകൊക്കെ കടിച്ചിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് ഒരു ചൊറിച്ചിൽ. അപ്പോൾ അങ്ങനത്തെ ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ്, കുറച്ച് വിക്സ് എടുത്തിട്ട് നമ്മളെ കയ്യിൽ ആ ചൊറിയുന്ന ഭാഗത്തൊന്ന് ജസ്റ്റ് തേച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. ഇപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ കൊതുക് കടിച്ചിട്ട് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാനും മറക്കരുത് കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.